നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദുരന്തം കേരളത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറേയേറെ വർഷങ്ങളായി. ആദ്യമത് ഓഖിയുടെ രൂപത്തിലായിരുന്നു, പിന്നീട് 2018-ലും 2019-ലുമൊക്കെ പ്രളയത്തിൻ്റെ രൂപത്തിലായി. ഒടുവിൽ ഈ വർഷവും പ്രളയം ആവർത്തിച്ചേക്കാമെന്ന മുന്നറിയിപ്പും നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഏറെ ആശങ്ക പടർത്തുന്നതാണ്. ഈ തലമുറയെ സംബന്ധിച്ച് കേട്ടുകേൾവിയുള്ളൂ വെട്ടുക്കിളി ശല്യത്തെക്കുറിച്ച്. 1954 കേരളത്തെ വട്ടം കറക്കിയ ആ വെട്ടുക്കിളി ശല്യം ഒരു പക്ഷേ ഈ വർഷം കേരളത്തിൽ നേരിടേണ്ടി വന്നേക്കാം. കാലവർഷത്തോടനുബന്ധിച്ചുള്ള തെക്കു പടിഞ്ഞാറൻ കാറ്റ് ദുർബലമാവുകയോ ദിശ മാറുകയോ ചെയ്താൽ 1954 പോലെ വെട്ടുക്കിളി ആക്രമണം കേരളത്തിനുമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഇക്കാര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് കേരള കാർഷിക സർവകലാശാല പറയുന്നു. കേരള കാർഷിക സർവകലാശാല കാറ്റിന്റെ ദിശ മാറുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണമാണ് നടത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയാണിത്. ഒരു വശത്ത് കൊറോണ വൈറസ് വ്യാപനത്തിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനം. പ്രളയഭീതി നമുക്ക് മുന്നിലുണ്ട്. കാലവർഷത്തിന്റെ കെടുതികൾ എന്തൊക്കെ നേരിടണം എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തെ വലിഞ്ഞു മുറുക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വെട്ടുക്കിളി ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വെട്ടുക്കിളി ശല്യം നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരമല്ല എന്നോർക്കണം. ഇതിൻ്റെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഗുരുതരമായ ഇത്തരമൊരു ദുരന്തത്തിൻ്റെ നാനാവശങ്ങൾ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. കേരളത്തിലേക്ക് വെട്ടുക്കിളിക്കൂട്ടം കടക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലൂടെയാവും അവയുടെ സഞ്ചാരപഥമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിൽ അതിശക്തമായ നിരീക്ഷണത്തിനാണ് ഇപ്പോൾ കാർഷിക സർവകലാശാല മുതിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വെട്ടുക്കിളിക്കൂട്ടങ്ങളുടെ കാര്യത്തിൽ. യു മുന്നറിയിപ്പിൽ ഇന്ത്യ പകച്ചു നിൽക്കുകയാണ്. വിളവെടുപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ കൃഷിയിടങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ വെട്ടുക്കിളിക്കൂട്ടങ്ങൾ വ്യാപകമായി ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിലുള്ളത്. പതിവിലും നേരത്തെ വരുന്ന ഈ വെട്ടുക്കിളി ശല്യത്തിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വൻ നാശനഷ്ടം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം മുന്നറിയിപ്പുകളെ തുടർന്ന് അതിശക്തമായ നടപടികൾക്കാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച അതിർത്തി സ്ഥലങ്ങളിൽ ഡ്രോണുകൾ, ഉപഗ്രഹവുമായി ബന്ധപ്പെടാവുന്ന ഉപകരണങ്ങൾ, പ്രത്യേക ഫയർ ടെൻഡറുകൾ, സ്പ്രേകൾ എന്നിവയൊക്കെ ഈ പ്രദേശങ്ങളിൽ വിന്യസിക്കുന്നുണ്ട്. വെട്ടുക്കിളികളെ നേരിടാൻ വേണ്ട ഉപകരണങ്ങൾ UKയിൽ നിന്ന് അടിയന്തരമായി ഇറക്കുമതി ചെയ്യാനും ഇന്ത്യ ആലോചിക്കുന്നു. അതിനുവേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വെട്ടുക്കിളികൾക്ക് ഒരു ദിവസം 150 കിലോമീറ്റർ വരെ പറക്കാനാകും. ഒരു ചതുരശ്ര കിലോമീറ്റർ കൂട്ടത്തിന് ഒരു ദിവസം കൊണ്ട് 35,000 പേർക്കുള്ള ഭക്ഷണം തിന്നു തീർക്കാൻ കഴിയും എന്നതിലാണ് ഇതിന്റെ ആഘാതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വെട്ടുക്കിളിക്കൂട്ടങ്ങൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ് എന്നീ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നതും. 200,000 ഹെക്ടറിലധികം വരുന്ന പരുത്തി വിളകൾക്കും പച്ചക്കറികൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. വെട്ടുക്കിളിക്കൂട്ടം ഈ വർഷം പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് ഇന്ത്യയിലെത്തിയത്. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണ വെട്ടുക്കിളികൾ പാകിസ്ഥാനിൽ നിന്ന് പ്രവേശിക്കാറ്. പക്ഷേ ഈ കുറി അതും നേരത്തെയായി. ഇതിനിടയിലാണ് വെട്ടുക്കിളി ശല്യത്തെക്കുറിച്ച് കേരളത്തിന് കൃത്യമായ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാർഷിക സർവകലാശാല ചില മുൻകരുതലുകൾ കേരളത്തിന് നൽകിയിട്ടുണ്ട്. അവ ഇവയാണ്. വെട്ടുക്കിളി ബാധ രൂക്ഷമായി വിളകളെ നശിപ്പിക്കുന്ന ഘട്ടം വന്നാൽ സസ്തനികൾക്കുള്ള വിഷവീര്യം കുറഞ്ഞുള്ള സിന്തറ്റിക് പെറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉപയോഗിക്കാം. ഡെൽറ്റാമെത്രീൻ, ഫെൻവലറേറ്റ്, ലാംറ്റ സൈഹാലോത്രീൻ എന്നീ കീടനാശിനികൾ ശുപാർശ ചെയ്യാം. വേപ്പധിഷ്ഠിത കീടനാശിനികളും പ്രയോഗിക്കാവുന്നതാണ്. 4,000 ഏക്കർ സ്ഥലത്തേക്ക് 2,000 ലിറ്റർ കീടനാശിനികളാണ് ഉപയോഗിക്കേണ്ടത്. ഈ കീടനാശിനികൾ തളിക്കുന്നതിന് ജനവാസമില്ലാത്ത മേഖലകളിൽ ആളിന്റെ ആവശ്യമില്ലാത്ത ഡ്രോണുകൾ ഉപയോഗപ്പെടുത്താം. ലഭ്യമായ ഡ്രോണുകളുടെയും മറ്റ് സ്പ്രേയറുകളുടെയും ഒക്കെ എല്ലാവിധ വിവരങ്ങളും നേരത്തെ തന്നെ ശേഖരിച്ചു വയ്ക്കണം. കൃഷിവകുപ്പിന് കീഴിലുള്ള യന്ത്രവൽകൃത സ്പ്രേയറുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം. ജനവാസ കേന്ദ്രങ്ങളിലും സമീപ പ്രദേശങ്ങളിലും 3,000 PPM അസാഡിറാക്റ്റിൻ അടങ്ങിയിട്ടുള്ള കീടനാശിനി 5 മുതൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം. വെട്ടുക്കിളി മണ്ണിൽ മുട്ടയിടുകയോ പെറ്റുപെരുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം മെറ്റാറൈസിയം എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാം.
2019 അവസാന കാലഘട്ടത്തിൽ സൊമാലിയയിൽ വീശിയടിച്ച വെട്ടുക്കിളി ശല്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത്. അന്ന് സൊമാലിയൻ ജനത പറഞ്ഞത് ലോകാവസാനമായെന്നും തങ്ങൾ നശിക്കാൻ പോകുന്നുവെന്നുമാണ്. രാപകലില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് വെട്ടുക്കിളി കൂട്ടം വന്ന് ആർത്തലച്ചു വീണപ്പോൾ സൊമാലിയൻ ജനങ്ങൾ വല്ലാണ്ടെന്ന് വിരണ്ടുപോയി. അവർ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിനോട് അപേക്ഷിച്ചത് ഇത് ലോകാവസാനമാണ്, ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ്. 70 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ ആക്രമണമാണ് ഈ കാലഘട്ടത്തിൽ സൊമാലിയയിൽ ഉണ്ടായത്. പിന്നീട് പാകിസ്ഥാനിലും വെട്ടുക്കിളി ആക്രമണം രൂക്ഷമായിരുന്നു. ഒരു വശത്ത് അതിശക്തമായ കാലവർഷം പ്രവചിക്കപ്പെടുന്നു, അതിനിടയിലാണ് ഇത്തരമൊരു വെട്ടുക്കിളി ശല്യം കേരളത്തിനുണ്ടാവുമെന്ന കൃത്യമായ മുന്നറിയിപ്പുകൾ വരുന്നത്. എന്തായാലും കേരളം കരുതിയിരുന്നേ പറ്റൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.